ഡിസംബർ മാസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നത് ക്രിസ്മസും അതിൻ്റെ ഓരോ തയ്യാറെടുപ്പുകളും ഒക്കെയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസിനെല്ലാം സ്ഥിരം പണ്ട് കാലങ്ങളിലും അതുപോലെ തന്നെ അല്ലാത്ത സമയമൊക്കെ നമ്മൾ വളരെ ഇഷ്ടത്തോടുകൂടെ തന്നെ മേടിച്ച് കഴിക്കുകയും പ്രിപ്പയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു പലഹാരമാണ് അച്ചപ്പം. അച്ചപ്പം എല്ലാവർക്കും ഇഷ്ടമാണ്. ഉണ്ടാക്കേണ്ട വിധം വളരെ സിമ്പിളുമാണ്. അതാണ് ഇന്നത്തെ എൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ നമ്മുടെ രീതികളിൽ കൂടി അച്ചപ്പം തയ്യാറാക്കാം എന്നുള്ളതൊന്ന് കണ്ടു നോക്കിയാലോ. അച്ചപ്പം പ്രിപ്പറേഷനിലോട്ട് നമുക്ക് പോവാം. വീഡിയോ അച്ചപ്പം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 2.5 കപ്പ് പച്ചരി കുതിർത്ത് 4 മണിക്കൂർ കുതിർത്തിട്ട് നമ്മൾ അത് ഒന്ന് ഡ്രെയിൻ ചെയ്യാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 3 മുട്ടയാണ്, അതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ 1 തേങ്ങ തിരുകി അതിൻ്റെ തിക്ക് കോക്കനട്ട് മിൽക്കാണ്, അത് 1 കപ്പ്. ആവശ്യം അനുസരിച്ച് നമ്മൾ അതിൽ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1/2 കപ്പ് പഞ്ചസാരയാണ്, അത് ഞാൻ മിക്സിയുടെ ബൗളിലിട്ട് ഒന്ന് പൊടിച്ചിട്ടാണ് ചേർക്കാൻ പോണത്. നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാൻ മിക്സിയുടെ ബൗളെടുത്ത് വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് പച്ചരി, ഒരു പകുതി പച്ചരി ഒന്ന് ചേർത്ത് കൊടുക്കാം. പച്ചരി നമ്മൾ 1/2 മിക്സ്ഡ് ബൗളിലിട്ടതിന് ശേഷം നമ്മൾ 2 മുട്ട ഇതിലോട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയുടെ 1/2 ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. കൈ കൊണ്ട് നമ്മളിങ്ങനെ ഒന്ന് നോക്കണം. അത് ഒരു തരിതരിപ്പും പാടില്ല, കുറച്ച് തരിതരിപ്പുണ്ട്. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് അത് ഒന്നുകൂടെ തന്നെ ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരല്പം തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്, ഒരുപാട് ചേർക്കേണ്ട. 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ ചേർത്ത് നമ്മളത് അരച്ചെടുക്കാൻ പോവുകയാണ്. നല്ലപോലെ തന്നെ തരികളൊന്നും തന്നെ ഇല്ലാതെ നമ്മളിത് അരച്ചെടുത്തു. നമുക്ക് ഇതൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ബാലൻസ് നമ്മൾ മാറ്റി വെച്ച പച്ചരിയും കൂടെ നമ്മൾ മിക്സിഡ് ജാറിലോട്ട് ചേർത്ത് കൊടുത്തു. അടുത്ത് വെച്ചിരിക്കുന്ന 1 മുട്ടയും കൂടെ നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കി പഞ്ചസാരയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. ഉപ്പും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നമുക്ക് നല്ലപോലെ തന്നെ നേരത്തെ പോലെ ഒന്ന് അരച്ചെടുക്കാം. ബാക്കിയുള്ളത് നമ്മളതുപോലെ അടിച്ചെടുത്തു മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ നമ്മൾ എടുത്ത് വെച്ച 1 കപ്പ് തേങ്ങാപ്പാലിൽ ഇത്രയും ചേർത്തു. ബാക്കി ബാലൻസ് ഇത്രയുണ്ട്, നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ചേർക്കാം. അപ്പം നമ്മൾ അരച്ച ബാറ്റർ മിക്സിംഗ് ബൗളിലോട്ട് ചേർത്ത് കൊടുക്കാം. നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നല്ല ജീരകം നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടെ ചേർക്കുകയാണ്. ചേർത്ത് നമുക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നല്ലപോലെ തന്നെ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസി കണ്ടോ, ഒരു ദോശ മാവിൻ്റെയൊക്കെ ബാറ്ററിൻ്റെ ആ ഒരു തിക്നെസ്സാണ് ഇതിനുള്ളത്. ഇനി നമുക്കിത് 1.5 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്ത് നോക്കുമ്പം തിക്നെസ് കൂടുതലാണെന്ന് തോന്നണമെങ്കിൽ ബാലൻസ് ഉള്ള തേങ്ങാപ്പാൽ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം 2.5 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ബാറ്റർ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ടിരിക്കുകയാണ്. ഞാനൊരല്പം കൂടെ അപ്പോഴേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തു, അത്രയും മതിയാകും. ഇതൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ സമയം നമ്മുടെ പാൻ അടുപ്പിൽ വയ്ക്കുക. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് ചുടാനായിട്ടുള്ള ആ അച്ചപ്പത്തിൻ്റെ അച്ച കൂടെ അതിലിട്ട് വെക്കണം. ചൂടായതിന് ശേഷമാണ് നമ്മൾ അത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്.
ഇതുപോലെ അച്ച ഓയിലിൽ തന്നെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അച്ച അതിൽ നിന്ന് എടുത്ത് അതിൽ ഓയിലെല്ലാം നമ്മൾ ഓയിൽ എല്ലാം അതിലോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ മുക്കാൽ ഭാഗം മാത്രമാണ് ബാറ്ററിലോട്ട് മുക്കുന്നത്. കണ്ടോ, ഈ സമയം നമ്മൾ അച്ച തിരിച്ചും അതിലോട്ട് തന്നെ ഇട്ട് കൊടുത്തേക്കണം. സെയിം അതുപോലെ മുക്കാൽ ഭാഗം മുക്കുക ബാറ്ററിലോട്ട്, എന്നിട്ട് നമ്മൾ ഓയിലിലോട്ട് ഇടുക. ഇത്ര മാത്രമേ ഉള്ളൂ. എന്താ എളുപ്പം നമ്മുടെ പ്രോസസ്സ് കഴിയുന്നത് കണ്ടോ. ആദ്യത്തെ അച്ചപ്പം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നമുക്കത് ഓയിലിൽ നിന്ന് അങ്ങോട്ട് മാറ്റാം. ഇത്രയും മാത്രം നമ്മൾ ഫ്രൈ ചെയ്താൽ മതി. എപ്പോഴും വന്ന് നമ്മൾ ഓയില് ഈ മേൽ ഭാഗം വേണം ഓയിലിടാനായിട്ട്. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തിരിക്കുക. ഓരോ പ്രാവശ്യവും നമ്മൾ അച്ചപ്പം വന്ന് ഓയിലോട്ട് ഇട്ടതിന് ശേഷം തിരിച്ചും അച്ച് ഓയിലോട്ട് തന്നെ ഇടണം. നെക്സ്റ്റ് ടൈം നമ്മൾ ചുടുന്നതിന് മുൻപ് ഒന്നുകൂടെ തന്നെ നമ്മുടെ ബാറ്റർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ അച്ച് ബാറ്ററിലോട്ട് ഇടാവൂ. മീഡിയം ഫ്ലെയിമിലായിരിക്കണം എപ്പോഴും. ഫുൾ കവർ ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും. ഇത് വന്ന് പഴയ അച്ചാണ് അമ്മയുടെ കയ്യിലുള്ളത്. അപ്പം ഇത് വെച്ചും കൂടെ നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇത് കുറച്ചൊന്ന് ടൈറ്റായിരിക്കും ആദ്യം, പക്ഷെ നന്നായിട്ട് തന്നെ ഇരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയെന്ന്. കണ്ടോ, ഒന്ന് രണ്ട് പ്രാവശ്യം നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അത് നല്ല പോലെ തന്നെ അത് വിട്ട് വരും. എത്രയായാലും പഴയതാണ് നന്നായിരിക്കുന്നത്. നമുക്കത് പ്രിപ്പയർ ചെയ്യേണ്ട ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പലരും അത് മടിക്കുന്നു. അപ്പം നമ്മുടെ അച്ചപ്പം നമ്മളിവിടെ ഏകദേശം എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിൽ നിന്നും പൊട്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള അച്ചപ്പമാണ്. നമുക്ക് അതൊന്ന് കഴിച്ച് നോക്കിയാലോ. ഈ അച്ചപ്പം വന്നിട്ട് നമ്മൾ വലിയ അച്ചിൽ പ്രിപ്പയർ ചെയ്തതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ നോൺ സ്റ്റിക്കിൽ വെച്ച് തയ്യാറാക്കിയ അച്ചപ്പമാണത്. കണ്ടോ, അപ്പം ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കാൻ ശ്രമിക്കുക.